ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു ഡ്രൈവിംഗ് പഠിക്കാൻ ദാ അങ്ങോട്ട് ചെല്ലു മാസ്റ്റർ പോരു नाम एंत मनसग्रह निमिषम അതുപോലെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെ പെട്ടെന്ന് നിർത്താനുള്ളതാണ് ബ്രേക്ക് പിന്നെ ക്ലച്ചും ഗിയറും ആക്സിലറേറ്ററും ഒക്കെ ഉണ്ട് ഇപ്പോ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദാ ഇതാണ് സ്വിച്ച് കീ അത് ഇങ്ങനെ അല്ല പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല दक्षिण स्वभाव न പെണ്ണുങ്ങളൊരിക്കലും ആണുങ്ങളെ ഭരിക്കാൻ പാടില്ല പെണ്ണിനെ ഭരിക്കാൻ ഒരാണുള്ളത് ഒരു നല്ല കാര്യമാണ് താൻ അടങ്ങി ഒതുങ്ങി കഴിയാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഭരിച്ചോളാം അല്ല പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചോളാം ഇപ്പോ ദക്ഷിണയായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ തൽക്കാലം ദക്ഷിണയായിട്ട് ഒന്ന് ചിരിച്ചാ ആ ചുമ്മാ ചിരിക്കടോ ശേഹർ താൻ ആള് മോശമല്ലല്ലോ ഏ എന്താ അവന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇതുവരെ ഇല്ലായിരുന്നു ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് അറിയാൻ മേല ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ് ഞാൻ സിനിമ പോലും നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിരുന്ന ഈ സഹായത്തിന് നിങ്ങളോടും നിങ്ങളുടെ ഈ സ്ഥാപനത്തോടുമുള്ള എന്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു മോളെ രണ്ട് എസ്റ്റേറ്റ് ഉണ്ട് രണ്ട് കാർ ഉണ്ട് വീടെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 6-6 ലക്ഷം രൂപ വരും മമ്മി ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ ഇന്നു വന്ന ഒരു ആലോചനയാ ഡോക്ടർ ആണ് മോളെ നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ പഠിത്തൊന്നും ഞാൻ നോക്കത്തില്ല ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചങ്ങ് വിടും നിങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ആലോചന വന്നാൽ നടത്തി വിടുമെന്ന് അമ്മ പറഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് ഒന്ന് സംസാരിക്കണം എന്റെ വിവാഹത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ അമ്മയ്ക്കാണ് അമ്മ മുഖേനയല്ലാതെ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കിഷ്ടമാണ് പക്ഷേ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ് എന്റെ വീട്ടിലും അമ്മ തന്നെയാണ് പ്രശ്നം നേരത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചില്ലെങ്കിലേ സംഗതി കൊഴയും എല്ലാത്തിനും ഓരോ വഴിയുണ്ടല്ലോ ആ ഒരു കാര്യം ചെയ്യാം ഈ വിവാഹത്തിന് ഏർപ്പെടാക്കാൻ വേണ്ടി ഒരാളെ ഞാൻ വീട്ടിലേക്ക് അയക്കുന്നു അപ്പോൾ എല്ലാം ശരിയാവും ഓക്കെ ഈ മോനെന്ന് വെച്ചാ രാവിലെ 6 മണി അടിക്കുമ്പോൾ ഉണർന്നിരിക്കും ഉണർന്നില്ലെങ്കിൽ അവിടെ ബഹളമാ മോനെ അങ്ങനെ ആ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ അമ്മ ഉണ്ടോ 6 മണി അടിക്കുമ്പോൾ മോൻ ഉണർന്നിരിക്കും ആ പയ്യൻ ഇപ്പോഴും ഉണരണമെങ്കിൽ അമ്മ അടുത്തിരിക്കണമെന്നുണ്ടോ അയ്യോ എന്നല്ല കാര്യം 10-27 വയസ്സായെങ്കിലും
അമ്മയുടെ മുമ്പിൽ നിന്ന് പയ്യൻ ഇപ്പോഴും വിറയ്ക്കും. അല്ല, നമുക്ക് ഈ ബാലാരിഷ്ടതയും പേടിയും ഒന്നും ഇല്ലാത്ത പയ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ പണിക്കരെ? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ മേന്മ കാണുന്ന ആളല്ല ഞാൻ. പേടിച്ചല്ല ജീവിക്കേണ്ടത്, നട്ടല് നിവൃത്തി ജീവിക്കണം. ഈ നട്ടലിന്റെ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ അത് കോളേജിൽ തന്നെ പോണം. ഇത്രയും നട്ടലുള്ളത് ലെക്ചറർ കോളേജിൽ ഇല്ലാന്നാ എല്ലാവരുടെ അഭിപ്രായം. എന്റേത് മാത്രമല്ല, പുള്ളി ക്ലാസ് എടുക്കാൻ കയറി കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത ക്ലാസ്സിലെ പിള്ളേര് വരെ വന്ന് കയറിയിരിക്കും. പുള്ളി കാണാനും അങ്ങനെ വെച്ചോ. ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ അവരുടെ ഭാഗത്തുനിന്ന്? ഒരു 400,000 രൂപ പോക്കറ്റ് മണിയായി. ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവാ ഉള്ളത്? എല്ലാം മക്കൾക്കുള്ളതാണല്ലോ. പിന്നെ വീട്, അതിപ്പം വീടില്ലാതെ നമുക്ക് പെണ്ണിനെ അയക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ളൊരു ഏർപ്പാട് കൂടെ ചെയ്തു കൊടുക്കണം. ഇപ്പൊ കാര്യമൊന്നുമില്ല, അമ്മണി അമ്മയുടെ അഭിമാനം വിട്, സാറിന്റെ അഭിമാനവും വിട്, കൊച്ചിന്റെ അഭിമാനവും വിട്, മാണിക്യമംഗലത്ത് മാധവൻ നായർ അദ്ദേഹത്തിന്റെ അഭിമാനം വിടാൻ പറ്റുമോ? അല്ലേലും പരിഹാസം കുറച്ച് കൂടുതലാ. അയാൾ കൊണ്ടുവന്ന ആലോചനയ്ക്ക് എന്താ കുഴപ്പം? എടി, എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബന്ധമല്ലത്. നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എന്തോ വാങ്ങിച്ചിട്ട്. എന്ന് വെച്ചാ എന്നെ വിവാഹം കഴിക്കുമ്പം എനിക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് നിന്റെ കയ്യിലിരിക്കും. കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നീ എന്റെ പുറകെ വന്നപ്പോഴല്ലേ നടന്നത്. ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. അത് അന്നത്തെ കാലം, ഇന്നത്തെ കാലം അതല്ല. കാലത്തിന് യാതൊരു മാറ്റവുമില്ല. ഏലിനുറപ്പില്ലാത്ത ചില നാറികളുണ്ട്, അവന്മാരാണ് ഈ കല്യാണം കച്ചവടമാക്കുന്നത്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അവൾക്കൂടെ ഇഷ്ടപ്പെട്ട ബന്ധമാ. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ വിളിക്കേ. മോളെ, സരളേ. മോളെ, നിനക്കിഷ്ടമാണോ ഈ ബന്ധം? എനിക്കിഷ്ടമാ. മോളെ, അവര് പറഞ്ഞ ഡിമാൻഡ് എല്ലാം കേട്ടല്ലോ. എന്തെങ്കിലും തുക കല്യാണത്തിന്റെ പേരിൽ കക്യൂലിയായി കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ആ, അത് അവര് ചോദിച്ച നല്ലല്ലേ പറഞ്ഞത്. പണിക്കർ പറഞ്ഞില്ലേ പണിക്കരുടെ അഭിപ്രായമാണെന്ന്? ആ, ഏതായാലും ശരി. നിനക്ക് താല്പര്യമാണെങ്കിൽ ഡാഡിക്കൊന്നും പറയാനില്ല. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഇഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം. കെ കെ പിള്ള, ആനന്ദമന്ദിരം. വ്യക്തമായിട്ട് എഴുതടി, മനുഷ്യർക്ക് വായിക്കണ്ടേ? അടുത്തത് സദാശിവം പിള്ള, രാധാനിലയം, തൃപ്പുണിത്തറ. കൈ കഴിച്ചു. നിങ്ങൾക്ക് ആരും വിളിക്കാനില്ലേ? നീ കാറിലല്ലേ പോകുന്നത്? ഞാൻ പിന്നെ സൈക്കിളിൽ പോയി വിളിച്ചോളാം. കല്യാണത്തിന് പെണ്ണിന്റെ അച്ഛൻ സൈക്കിളിൽ പോയി വിളിക്കാന്ന് വെച്ചാൽ ചീപ്പല്ലേ അത്? ഏതായാലും ഞാൻ കാറിൽ പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയി വിളിക്കാം. വേണ്ട വേണ്ട, നീ കാർ ഓടിക്കുമ്പോ അതിനകത്ത് അൾസേഷൻ ആയപ്പോൾ ഇരിക്കാൻ എന്നെ കിട്ടില്ല. സൈക്കിളിന് എന്താടി ഒരു കുറവ്? അത് സാധാരണക്കാരന്റെ വാഹനമല്ലേ? അത് നമ്മുടെ ദേശീയ ചിഹ്നവും കൂടിയാണ്. മാണിക്യമംഗലത്ത് അമ്മണിക്കുട്ടി കാറിൽ പോയാ മതി, എന്നെ എന്റെ വാട്ടിന് വിട്ടേ. വെരി ഗുഡ്. വാട്ട് ഈസ് ദിസ്?
கண்மணி பெண்மணியே கார்த்திக பொன்கணியே காரோ தளிரோ ஆராரோ கண்ணி கனியே கண்ணின் குளிரே.